നമസ്കാരം, ട്രൂ ലൈഫ് ന്യൂസിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിലെ കരട് നിയമങ്ങൾക്കെതിരായുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ദ്വീപ് ജനതയുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് കരട് നിയമങ്ങൾ തയ്യാറാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ദ്വീപ് എംപി പി മുഹമ്മദ് ഫൈസൽ അടക്കമുള്ളവർ പൊതു താൽപര്യ ഹർജി നൽകിയത്. സാങ്കേതിക സർവകലാശാല പരീക്ഷ റദ്ദാക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പരീക്ഷകൾ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഇന്നലെ മാറ്റിവെച്ച പരീക്ഷ മറ്റൊരു ദിവസം നടത്തും. അവശേഷിക്കുന്ന പരീക്ഷകൾ നടത്താൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരള സാങ്കേതിക സർവകലാശാല ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. UAE ഗോൾഡൻ വിസയ്ക്ക് ഡോക്ടർമാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് UAE. ഹെൽത്ത് റെഗുലേറ്ററിക്ക് കീഴിൽ ലൈസൻസ് ഉള്ള ഡോക്ടർമാർ 10 വർഷ വിസയ്ക്ക് അപേക്ഷിക്കാനായി smartservices.ica.gov.ae എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ദുബായ് ലൈസൻസ് ഉള്ള ഡോക്ടർമാർക്ക് smart.gdrfa.gov.ae എന്ന വെബ്സൈറ്റിലൂടെയും അപേക്ഷ നൽകാം. ആർക്കൈവ് ചെയ്ത ചാറ്റുകൾക്ക് കൂടുതൽ സ്വകാര്യത നൽകുന്ന ഫീച്ചറുമായി വീണ്ടും വാട്സ്ആപ്പ് അപ്ഡേറ്റ്. പുതിയ മെസ്സേജുകൾ വന്നാലും ആർക്കൈവ് ചെയ്ത മെസ്സേജുകളെ ഒളിപ്പിച്ചു നിർത്തി കൂടുതൽ പ്രൈവസി നൽകുന്ന വിധത്തിലാണ് പുതിയ സംവിധാനം. നിയമസഭാ കയ്യാങ്കളി കേസിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. കയ്യാങ്കളി കേസ് അവസാനിപ്പിക്കണമെന്ന സർക്കാരിന്റെ ഹർജി തള്ളി സുപ്രീംകോടതി. കേസിലെ എല്ലാ പ്രതികളും വിചാരണ നേരിടണമെന്ന് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് ഉത്തരവിട്ടു. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിൽ വൻ വീഴ്ച. രാജ്യത്ത് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ 50% കേരളത്തിൽ നിന്നെന്ന് കേന്ദ്രം. ഇളവുകൾ നൽകുന്നതിൽ സംസ്ഥാനം വലിയ ജാഗ്രത കാണിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ശ്രീ രാജേഷ് ഭൂഷൺ. കടകൾ തുറക്കുന്നതിൽ ഇളവ് നൽകണമെന്ന ആവശ്യം സർക്കാർ നിരസിച്ച സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വീണ്ടും സമരത്തിലേക്ക്. ഓഗസ്റ്റ് 2 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയിരിക്കാനും ഓഗസ്റ്റ് 9 മുതൽ സംസ്ഥാന വ്യാപകമായി കടകൾ തുറക്കാനും സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തീരുമാനിച്ചു. അതിരൂക്ഷ ബഹളത്തിനിടെ സുപ്രധാന ബില്ലുകൾ ചർച്ചയില്ലാതെ കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കി. പെഗാസസിലും കാർഷിക വിഷയത്തിലും കുടുങ്ങി പ്രതിപക്ഷം ഉയർത്തുന്ന പ്രതിഷേധത്തിൽ രാജ്യസഭയും ലോക്സഭയും പിരിഞ്ഞത് പലതവണ. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് ഭേദഗതി ബിൽ, സപ്ലിമെന്ററി ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് ആൻഡ് അപ്രോപ്രിയേഷൻ ബിൽ എന്നിവയാണ് ലോക്സഭയിൽ ബഹളത്തിനിടെ ശബ്ദവോട്ടോടെ പാസാക്കിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വൈകിയ ചന്ദ്രയാൻ 3 ദൌത്യം പൂർത്തീകരിക്കാനൊരുങ്ങി ISRO. 2022 മൂന്നാം പാദത്തോടെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാനാണ് ISROയുടെ ലക്ഷ്യം. ഈ ദൌത്യത്തിനു വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പുതിയ സമയക്രമം പുറത്തുവിട്ടുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഇന്ത്യയെ കോവിഡ് പ്രതിരോധത്തിൽ പിന്തുണയ്ക്കാൻ ധനസഹായവുമായി അമേരിക്ക. സഹായമായി ഇന്ത്യക്ക് നൽകാൻ ധാരണയായത് 25 മില്യൺ US ഡോളർ. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് കോവിഡ് പ്രതിരോധ സഹായം സംബന്ധിച്ച് തീരുമാനമായത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ലൈഫ്. നേരായ വാർത്തകൾക്കും വേറിട്ട വിശേഷങ്ങൾക്കുമായി ട്രൂ ലൈഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ട്രൂ ലൈഫ്.